ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മൾ ഐറ്റം എന്നാ തരും? ഒരു അടിപൊളി ക്യാരറ്റ് പുട്ട്. ബ്രേക്ക്ഫാസ്റ്റിനും അല്ല വൈകിട്ടത്തേക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ അതാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയണം. അപ്പോൾ നമുക്ക് സമയം കളയാൻ തുടങ്ങിയേക്കാം. നമുക്ക് ഇപ്പോൾ ആവശ്യത്തിലുള്ള ഇപ്പോൾ ഒരു നമ്മൾ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് ക്യാരറ്റ് അതെല്ലാം നമുക്കൊന്ന് ഇങ്ങനെ തീകി ഇതേപോലെ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് മുറിക്കുക ഇതേപോലെ. എന്നിട്ട് ഇങ്ങനെ ഒരു ജാറിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ മസാലയൊക്കെ പിടിക്കുന്ന ജാറില്ല അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇതേപോലെ നമ്മൾ ഒരു രണ്ട് ക്യാരറ്റേ എടുക്കുന്നുള്ളൂ. ഒരെണ്ണം കൂടെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് ഒന്ന് റെഡിയാക്കട്ടെ. എങ്ങനെ അതല്ലേ നോക്കിക്കോണേ. നോക്കട്ടെ പൊടിച്ചെടുത്ത് ഇത് കണ്ടോ. ക്യാരറ്റ് ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇതേപോലെ നമുക്ക് മിക്സിക്കകത്ത് വെച്ചൊന്ന് കറക്കിയെടുക്കുക. ഇതേപോലെ പൊടിച്ച് കിട്ടും കേട്ടോ. ഇതേപോലെ മസാലയൊക്കെ പൊടിക്കുന്ന ജാറിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കാതെ കറക്കി ഇങ്ങനെ എടുത്താൽ മതി. ആ ക്യാരറ്റ് പിടിച്ചിട്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് പുട്ടുപൊടി, ചെറിയ തരിയുള്ള പുട്ടുപൊടി. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നനയ്ക്കട്ടെ. നമുക്ക് ഒരു രണ്ടെണ്ണത്തിന് ഉള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ബേസിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് തരിയുള്ള പുട്ടുപൊടിയാണ് കേട്ടോ. അത് പെട്ടെന്ന് ഈ കുതിർന്ന് കഴിയുമ്പോൾ ഇച്ചിരികൂടെ കുറച്ചുകൂടെ ആകും. അപ്പോൾ നമുക്ക് പുട്ടുപൊടിക്ക് ആവശ്യമുള്ള ഉപ്പുപൊടി ഒരു കാൽ ടീസ്പൂണ് ഉപ്പുപൊടി. സാധാരണ നമ്മൾ പുട്ടുപൊടിക്ക് എങ്ങനെ നനയ്ക്കുന്നല്ലേ അതുപോലെ ആ രീതിയിൽ കുറേശ്ശെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിട്ട് പുട്ടുണ്ടാക്കുന്നു ദോശ ഉണ്ടാക്കുന്നു അല്ല അറിയാമ്പത്തേനൊക്കെ കാണുമല്ലോ അല്ലേ. കുറച്ചുകൂടെ ഇത് ഒരുപാട് വെള്ളം വേണ്ട. നമുക്കൊന്ന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവൊന്ന് കുതിർത്തെടുക്കണം അല്ലേ. ഒരുപാട് കട്ടയാവല്ലേ ആ രീതി വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നല്ലപോലെ നേരിട്ട് ആ കട്ടയെല്ലാം പൊടിച്ച് നമുക്കിത് നല്ലപോലെ നനച്ചെടുക്കണം. തളിച്ച് മതി. അപ്പോൾ നമ്മൾ പുട്ടുപൊടി എടുക്കുമ്പോഴത്തേക്കും തരിയുള്ള പുട്ടുപൊടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതേ രീതിയിലുള്ളത് മേടിക്കണം. ഞാനിപ്പോൾ പറയുന്നതാണ്, ഒരു പക്ഷേ അറിയാൻ പറ്റുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ആവശ്യം ആയിക്കോട്ടെ എന്നുണ്ടായി പറയുന്നത്. തരിയുള്ളത് മാത്രമേ പുട്ടിന് വേണ്ടി എടുക്കാവുള്ളൂ. പിള്ളേർക്കൊക്കെ ഇതാണല്ലേ എന്നാന്നോ ഇതാകുമ്പോൾ ഒത്തിരി കട്ട കെട്ടത്തില്ല. മറ്റേ ആകുമ്പോൾ അങ്ങ് കട്ട കെട്ടിയിട്ട് പിന്നെ നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിക്കണം. അങ്ങനെ ചെയ്യാം. നനയ്ക്കുന്നതിനൊരു പാകമുണ്ട്. ആ പാകത്തിൽ വേണം ഇപ്പിട്ടേ നനയ്ക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ പുട്ടുപൊടിക്ക് എല്ലാം നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം നമ്മൾ ഒരല്പം വെള്ളം ഇതുവരെ പുട്ടുപൊടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളക്കട്ടെ. തിളച്ചിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ആ പ്രഷറൊക്കെ പോകാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കുറ്റി ഇങ്ങോട്ട് എടുക്കാം. എടുക്കുക ഈ ഒരല്പം കുറച്ച്. ഇപ്പോൾ പുട്ടിന് തില്ല് വേണം. ഇതേപോലെ ചില്ല് അകത്തോട്ടുണ്ട്, കിടത്തുള്ള ഒരു ചില്ല്. അതിനകത്തോട്ടാണ് നമ്മൾ വാരിയെടുക്കുന്നത്. ആദ്യമ്മ തന്നെ നമുക്ക് ക്യാരറ്റ് കുറച്ച് വാരി അങ്ങോട്ട് ഇടും. ഇതേപോലെ കുറച്ച് ക്യാരറ്റ് ഇട്ടു. ഇനി കുറച്ച് തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ടു. ഇനി നമ്മൾ കുറച്ച് പുട്ടുപൊടി അങ്ങോട്ട് വാരിയിടുക. കുറച്ച് ക്യാരറ്റ് കൂടെ നമ്മൾ അങ്ങോട്ട് ഇടുക. ഇത്തിരി തേങ്ങാപ്പീര കൂടെ ഇടുക. കുറച്ചുകൂടെ അങ്ങോട്ട് ഇടുക. കുറച്ച് ക്യാരറ്റ് ഇടുക. ഇച്ചിരി പൊടി കൂടുതലായി പോയിട്ടത്. ഇനി അങ്ങോട്ട് അടച്ചു. ഇനി അങ്ങോട്ട് അടച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഇവനെ നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കും. അതിൻ്റെ മേളിലോട്ട് ആ ഇനി തീ അങ്ങോട്ട് കൂട്ടി വെക്കുക. ആ ഇനി ഇത് പ്രഷർ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നു നോക്കാം. ഇത് നമുക്ക് ക്യാരറ്റൊക്കെ ഇട്ടല്ലേ അല്പസമയം കൂടെ കഴിഞ്ഞതിന് ശേഷം തുറന്നെടുത്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആ ക്യാരറ്റോടെ ഒന്ന് വേകണം, ആവിയിൽ വേകണം അല്ലേ. അപ്പോൾ അത് വെന്തതിന് ശേഷം വേണം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാൻ. പുട്ടായിട്ടുണ്ട്, ഇനി നമുക്കെടുക്കാം. കൈ കൊള്ളു. അപ്പോൾ ഇതങ്ങോട്ട് തുറക്കാം. ആ മതി മതി. അപ്പം നമുക്ക് അത് ഒടിക്കൊട്ട് എടുക്കാം. ക്യാരറ്റ് പുട്ട് നമ്മൾ രണ്ടാമത്തേവും കൂടെ റെഡിയായി. രണ്ടെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുള്ളൂ. ഈ മൂന്നാമത്തെ തേകത്തില്ല, ഒരല്പം കൂടെ വേണം.
നമ്മൾ ആ രണ്ടെണ്ണത്തെ നിർത്തി ബാക്കി പിന്നെ നമുക്ക് ചെയ്യാം. ഇനി ഗ്യാസൊക്കെ അങ്ങ് നിർത്താം. അപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ പുട്ട് റെഡിയാക്കുമ്പോൾ ഒന്നി കടലക്കറി വേണം, അല്ല ചെറുപയർ അല്ലേ, ചെറുപയർ പുഴുങ്ങിയത് പപ്പടം അടിപൊളി ആയിട്ടല്ലേ. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിക്കാം. കാണിക്കുന്നില്ല, സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ഭംഗിക്ക് ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് പൊട്ട്, ചെറുപയർ, പപ്പടം, ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നല്ല സ്വാദിഷ്ടമായ ഗുണമുള്ള ഒരു ഇതാണ്. ചെറുപയറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതല്ലേ. ചെറുപയർ എന്ന് പറഞ്ഞാൽ ഉപ്പും അതിനാവശ്യമുള്ള വെള്ളവും കൂടെ കുക്കറിനകത്തിട്ട് ഒരു മൂന്നാല് പീസിലടിച്ച് ഇച്ചിരി തേങ്ങ എന്തിനു ശേഷം ഇച്ചിരി തേങ്ങ ആയിട്ട് ചിരട്ടി അങ്ങ് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ചെറുപയർ പുഴുങ്ങി അല്ലേ, വേറെ ഒന്നുമില്ല. പഞ്ചസാര ഇട്ട് വേണമെങ്കിലും കഴിക്കാം. സത്യം പറഞ്ഞാൽ ഈ പുട്ടും ചെറുപയറും കൂടെ കഴിച്ചിട്ട് ഒത്തിരി നാളായി. പപ്പടമൊക്കെ സത്യമായിട്ടും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ആയത് ഇച്ചിരി കഴിക്കണം. ആ ഇച്ചിരി ചെറുപയറും കൂടെ ഉണ്ട്. ആ ഇട്ടു ഇവിടെ ഇട്ടു കുറയ്ക്കണം. ആ മതി മതിയേ. ആ പപ്പടം, ഒരു പപ്പടം കൂടെ, പപ്പടം കൂടി ചേരിടുക, പുട്ടം കൂടി ചേരിടുക, ചെറുപയറൂടെ ഇട്ട് അങ്ങോട്ട് ഇളക്കുക. അല്ലേ, ക്യാരറ്റൊക്കെ നല്ലൊരു ചെറുപയറും ക്യാരറ്റും എല്ലാം നല്ലപോലെ പൊടിച്ച് നീടിച്ചിട്ട് കഴിക്കാം. ഞാൻ കഴിച്ചോളാം, പിന്നെ കഴിക്കാം. അപ്പം ഇവിടെ അങ്ങോട്ട് ഇരിക്കാം. ഇച്ചിരി ചൂട് കടുങ്കാപ്പി അപ്പം ഇച്ചിരി കഴിക്കട്ടെ. ഒരുപാട് വാരത്തിൽ ഇങ്ങനെ കഴിച്ചിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കഴിക്കുന്നുണ്ട്. അത് ഈ പുട്ടും ചെറുപയറും കാറ്റൊക്കെ പപ്പടവും അടിപൊളി കോമ്പിനേഷനാണ്. ഇത് നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു ആഹാരമാണ് പുട്ടും ചെറുപയറും, അല്ല പുട്ടും കടലക്കറിയൊക്കെ. ഇതേപോലെ പപ്പടമൊക്കെ വെച്ച് ഇങ്ങനെ നേരടി കള്ളം പറഞ്ഞതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പഴം കൂടെ ഉണക്കി പഴം ഇട്ട് ചരടി ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇല്ല. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം. അറിയാമ്പത്തൊക്കെ ഉണ്ടാലും ചെയ്തു നോക്കാം കേട്ടോ. അറിയാവുന്നവർ വിചാരിക്കുന്നത് വലിയ സംഭവമായിട്ടൊന്ന് ആരും കരുതല്ല. നമ്മൾ ഓരോ ഐറ്റം അങ്ങനെ പരിചയപ്പെടുത്തല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെയാണ് അല്ലേ ഈ പുട്ടും ചെറുപയറെന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് അല്ലേ ശ്രദ്ധ. നല്ല സിമ്പിളായിട്ട് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അല്ല വൈകിട്ട് വൈകുന്നേരം ആയാലും അല്ലേ വൈകിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ പോഷകമുള്ള ഒരൈറ്റമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. ക്യാരറ്റും ചെറുപയറും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പുതിയ പുതിയ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഒരാ അറിയാൻ പറ്റൊരു കാണില്ല. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ള നമ്മൾ. അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. കൂടത്തെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം മറന്നുപോലെ. അപ്പോൾ വേറെ ഐറ്റോട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.